हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू अवर चैनल जसीन अम्मा व्लॉग्स। അപ്പോൾ ഇന്ന് ഞാൻ മാത്രം നിങ്ങൾ മുന്നിലുള്ളത് അവർ ഓഫീസ് പോയതാണ്। അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നോമ്പിന്റെ മുന്നേ എന്താ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു, പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടില്ല। അപ്പോൾ എന്തായിരുന്നു, ഒന്നല്ല സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, 30 നോമ്പുണ്ട്। അപ്പോൾ എല്ലാവരും ഞാൻ അടക്കം എല്ലാവരും ഇപ്പോ ഒരു ഒരു പ്ലാനിംഗിലാവും, എങ്ങനെയെങ്കിലും ഈ നോമ്പിനെ ഡയറ്റ് ഫോളോ ചെയ്യണം, നന്നായിട്ട് തടി കുറക്കണം। ഞാനായാലും അങ്ങനെ തന്നെയായിരുന്നു। ഞാൻ അടക്കം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഡയറ്റ് ഫോളോ ചെയ്യണം, പക്ഷെ അത് ഫോളോ ചെയ്ത് നമ്മൾ പോരില്ല, ഒരു രണ്ടോ മൂന്നോ ദിവസം ഫോളോ ചെയ്യും, പിന്നെ എന്താ ഫുഡ് കണ്ട് അത് കഴിക്കും। അതാണ് നമ്മളെല്ലാവരുടെയും പ്രശ്നം അതന്നെ। പിന്നെ അത്രയേ തടി കുറക്കണം, എനിക്ക് എന്തായാലും ചെയ്തേ പറ്റൂ, തടി കുറച്ചേ പറ്റൂ, അങ്ങനെ നന്നായിട്ട് ആഗ്രഹമുള്ളവർ മാത്രമേ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ തടി കുറക്കുള്ളൂ। അപ്പൊ ഈ റമദാൻ എന്ന് പറയുന്നത് 40 hours നമ്മളെന്താ നമ്മൾ ഫുഡും വെള്ളവും കഴിക്കാൻ നമ്മുടെ ശരീരത്തെ അതുപോലെ തന്നെ മനസ്സിനെ ശുദ്ധാക്കുന്ന സമയമാണ്। അപ്പൊ നമുക്ക് നന്നായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാനും പറ്റും। ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നങ്ങളും അതൊക്കെ ടയർനെസ് ഒക്കെ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഹെൽത്തി ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യാന്ന് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു। അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം। അപ്പൊ എന്തായാലും ഞാൻ നീട്ടിപ്പിക്കുന്നില്ല, എങ്ങനെ പറഞ്ഞു വരുമെന്ന് പറഞ്ഞ് ഞാൻ വൈകിപ്പിക്കുന്നില്ല, പെട്ടെന്ന് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ നിർത്തണം എന്നാണ്। അപ്പൊ നമുക്ക് വീഡിയോട്ട് കിടക്കാം। വീഡിയോട്ട് കിടക്കുന്ന മുമ്പായിട്ട് എന്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ അന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഫ്യൂച്ചറിലുണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും। അപ്പൊ നമുക്ക് വീഡിയോട്ട് പോവാം। അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം। ഈ ഒരു നോമ്പ് സമയത്ത് ഏതൊക്കെ ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ അവോയ്ഡ് ചെയ്യണമൊക്കെ ഞാൻ പറഞ്ഞുതരാം। അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള, ഈ ഒരു നോമ്പ് ഒരു ഫാസ്റ്റ് സമയത്ത് നിങ്ങൾ എക്സസൈസ് വേണ്ട, ഒരിക്കലും ചെയ്യരുത്. കാരണം പല വീഡിയോസിലും പലരും എന്താ പറഞ്ഞ, നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾ എക്സസൈസ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ പറയുന്നുണ്ട്। പക്ഷെ ഞാൻ പറയുന്ന, ഒരിക്കലും എക്സസൈസ് നിങ്ങൾ ചെയ്യരുത്. ഓൾറെഡി നിങ്ങൾ നിങ്ങൾ ബോഡി വീക്കായിരിക്കുന്ന സമയമാണ്, കാരണം വീക്ക് നല്ല നല്ലൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്ന ഫാസ്റ്റിംഗ്, നല്ലൊരു കാര്യമാണ്, ഒരു നല്ലൊരു എക്സസൈസ് അത് തന്നെ। അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ എന്തിനാണ് ഒരു എക്സ്ട്രാ ഒരു എക്സസൈസ് എടുക്കുന്നത്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല। കാരണം അത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഓൾറെഡി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ല, നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊടുക്കണം, ശരീരത്തിൽ വെള്ളമില്ല, അപ്പൊ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ വെള്ളം ഫുള്ള് വിയർത്ത് നമ്മൾ പോകും। അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാത്തതിന് പുറമെ നമ്മൾ പിന്നെയും നമ്മൾ വാട്ടർ കണ്ടന്റ് ഒക്കെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്കൊന്ന് നമ്മളെ വീക്കാവും, നമ്മുടെ ബോഡി പറ്റി വീക്കാവും, നന്നായിട്ട് വീക്കായും. അത് ചിലർ പറയും മരണത്തിന് ചാൻസ് കൂടുതലാണ്, അങ്ങനെ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ തളർന്ന് വീഴാനൊക്കെ സാധ്യത ഉണ്ട്. വെള്ളം കുടിക്കാം, വെള്ളം നന്നായിട്ട് കുടിക്കുക ഈ ഒരു സമയത്ത്. ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യും. അപ്പൊ അത്തായം, അത്തായം പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഫുഡാണ്, ഈ ഒരു ഫാസ്റ്റിംഗ് ബ്രെയിൻ ഫുഡാണ്. അപ്പൊ അത്തായം നന്നായിട്ട് നമ്മൾ കഴിക്കാം, കാരണം അത്തായം ഞാൻ പറഞ്ഞാലോ, അത്തായം നന്നായിട്ട് കഴിച്ചാലേ നമുക്കൊരു എനർജി കിട്ടുള്ളൂ, നമുക്ക് ഫാസ്റ്റിംഗിനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു അത്തായത്തെ ഈ ഒരു 10 kilo ഇപ്പൊ നന്നായി ചെറുതായിട്ട് ഞാൻ 10 kilo കൊടുക്കും. അങ്ങനെ നല്ല വാഷുള്ള ഒരാളാണെന്നെങ്കിൽ ഞാൻ പറഞ്ഞ 2-3 items മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറച്ചൊരു 5 ഒക്കെ മതി എന്നുള്ള രീതിക്കുള്ളവരാണെങ്കിൽ കുറച്ച് അഡീഷണൽ ഫുഡ്സ് ഒക്കെ ആഡ് ചെയ്യാം. എന്തായാലും എനിക്ക് എന്റെ വെയിറ്റ് ഒരു 10 kg കുറക്കണം എന്നുള്ളവർ എന്തെച്ച് ഫോളോ ചെയ്യേണ്ടത്, ഒരു ബദാം 10 badam നിങ്ങൾ കഴിക്കുക, 10 കഴിച്ചോ നോ പ്രോബ്ലം. അപ്പൊ ഈ ബദാം കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ കാർബോഹൈഡ്രേറ്റ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഗ്ലോ ആക്കും. പിന്നെ ഏജ് നമ്മള് പ്രായമാവുന്നതിനൊക്കെ തടയുന്നൊക്കെ പറയും, പക്ഷെ അതൊക്കെ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമുക്കറിയില്ല. അപ്പം നല്ലതാണ് ഈ ഒരു ബദാം എന്ന് പറഞ്ഞാൽ, നല്ലൊരു ഫുഡാണ്. പിന്നെ സെക്കൻഡ് വരുന്നത് ഞാൻ സ്പീഡ് പറയുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരാണ് നിങ്ങൾക്ക്, ഇതൊരു ലെങ്തി ആവണ്ടെന്ന് കരുതിട്ടാണ്. പിന്നെ ഡേറ്റ്സ്, അപ്പൊ ഈ ഡേറ്റ്സ് നിങ്ങൾ എന്തായാലും കഴിക്കണം. അത് നമ്മൾ പണ്ടുള്ളവരെ പറയുന്നത്, എന്റെ അമ്മക്ക് നന്നായിട്ട് എന്നോട് പറയും നോമ്പ് അത്താഴത്തിൽ എന്റെ അമ്മ ഒരു 2-3 കാര്യങ്ങൾ തിന്നാൽ എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ, അമ്മ എനിക്ക് കൊണ്ടുവന്നില്ല, ഇത് തിന്നിക്കോ, ക്ഷീണം ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ലാന്ന്. അപ്പൊ ഈ ഡേറ്റ്സിൽ ഫെക്ടോസ് അടങ്ങിയത് കൊണ്ട് തന്നെ നല്ല എനർജി തരും, നമ്മൾ ഈ ഫാസ്റ്റിംഗ് സമയത്തൊക്കെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അപ്പൊ അത് നിങ്ങളൊരു 3-4 ഫോളോ ചെയ്യാം. പിന്നെ നല്ലൊരു ജ്യൂസ്, അപ്പൊ ജ്യൂസ് നിങ്ങൾ കുടിക്കുമ്പോൾ ഈ ഒരു ഗ്രേപ്സ് മുന്തിരിന്റെ ജ്യൂസൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാന്ന് തോന്നുന്നു, ഷുഗർ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഇത് ഇങ്ങനെ ഒരു ഫോളോ ചെയ്യുക, ബദാം, ഡേറ്റ്സ്, ജ്യൂസ്, ഇത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകുന്ന നിങ്ങൾക്ക് ഷുവർലി നിങ്ങൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി ഫോളോ ചെയ്ത് പോകാം. പിന്നെ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് ജ്യൂസ് വേണ്ട, അതിന്റെ കൂടുതൽ വേറെ എന്തെങ്കിലും ഒരു സാലഡ് കൂട്ടുക, അങ്ങനെയൊക്കെ ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് നിങ്ങളെ ചോയ്സ് ആണ്. അപ്പൊ ഇതിങ്ങനൊക്കെ ഒരു നിങ്ങൾക്ക്
ഭയങ്കരമായിട്ട് കുറക്കണമെന്നുള്ളവർ ഇങ്ങനെ ഫോളോ ചെയ്ത് പോവാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ജ്യൂസിന്റെ പകരം സാലഡ് മുട്ട അങ്ങനത്തെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, പ്രശ്നമില്ല. അതിന് പക്ഷെ നമുക്ക് കുറയൂല എന്നൊന്നല്ല കേട്ടോ. അപ്പൊ അത്താഴത്തിന് കഴിക്കാനുള്ള ഫുഡിന്റെ ഒരു ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലേ ഡേറ്റ്സ്, ബദാം, ഡേറ്റ്സ്, അതുപോലെ തന്നെ ഒരു ജ്യൂസ്, പിന്നെ മാക്സിമം ഫ്രൂട്ട്സ് തിന്നുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്താ നിങ്ങൾക്ക് കുറച്ചാൽ മതി എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം, നമുക്ക് ഓട്സ്, റോബസ്റ്റ് ഓട്സ്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ മാത്രം. ഇത് നന്നായിട്ട് കുറക്കണം എന്നുള്ള, ഞാൻ ഒരു കുറച്ചായിട്ട് കുറക്കണം എന്നുള്ളവർക്കാ, ഇതൊക്കെ ചോയ്സാ നിങ്ങൾ കേട്ടോ. പിന്നെ അതുപോലെ സാലഡ്, പിന്നെന്താ ഗോതമ്പ് ദോശ, ഇതൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്തൊക്കെ നിങ്ങൾക്ക് വേണേൽ ചേഞ്ച് ഒക്കെ വരുത്താം, ഒരു ദിവസം ചേഞ്ച് വരുത്താം. അപ്പൊ നല്ല വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ്, മെയിൻലി ഫ്രൂട്ട്സ് നന്നായിട്ട് നമ്മൾ കഴിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്താ വാട്ടർ കണ്ടന്റ് കൂടും. അപ്പൊ വാട്ടർ കണ്ടന്റിൽ കൂടുതലുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ അത്താഴത്തിന് എന്തൊക്കെ കഴിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ അത് നിങ്ങൾക്ക് ചോയ്സാണ് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്താന്ന്. അപ്പോ ഇങ്ങനെ ചെറുതായിട്ട് കഴിച്ചാൽ തടി കുറഞ്ഞാൽ മതി എന്നുള്ളവർക്ക് ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഡേറ്റ്സ്, അതുപോലെ തന്നെ ബദാം, അതിന്റെ കൂടെ നമുക്ക് ഓട്സ്, റോബസ്റ്റ് ചെറുതായിട്ടൊക്കെ ആഡ് ചെയ്യാം. അപ്പം കുറച്ചുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യണം. നന്നായിട്ട് തടി കുറക്കണം എന്ന് ആക്കിയുള്ള, നന്നായിട്ട് എനിക്ക് എത്ര നല്ലതായിട്ട് ഒരു 10 kg കുറക്കണം എന്ന് വാശിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഗ്രീൻ ടീൻ്റെ കുടിക്കുക. നിങ്ങൾ എല്ലാ ഫുഡ് കഴിച്ച് നിങ്ങൾ ബാംഗ്ലൂർ കൊണ്ടുവരാൻ കുറച്ച് മുന്നായിട്ട് നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കുക. അപ്പൊ ഈ അത്താഴത്തിന് അവോയ്ഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവോയ്ഡ് ചെയ്യേണ്ട, നിങ്ങൾ നേന്ത്രപ്പഴം എന്തായാലും അവോയ്ഡ് ചെയ്യുക. പക്ഷെ ഞാനൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ നേന്ത്രപ്പഴം കഴിച്ചാണ് നോമ്പ് നോറ്റിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ധാരണ അതാണ്, പക്ഷെ നേന്ത്രപ്പഴം നന്നായിട്ട് വിശപ്പ് കൂട്ടുന്ന സംഭവമാണ്. അപ്പൊ നേന്ത്രപ്പഴം നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ മുന്തിരി, മുന്തിരി നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അതിന് ഷുഗർ കണ്ടന്റ് നന്നായിട്ടുണ്ട്, മുന്തിരിയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അത് അത്തരത്തിലെ സമയത്തൊന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ പിയേഴ്സ് ഇല്ലേ, അതും ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിയേഴ്സ് കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരു സബർ ജെല്ലിന്റെ പോലുള്ള ഒരു ഫ്രൂട്ട്. അപ്പൊ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നിങ്ങൾ അരിഭക്ഷണം ഒഴിവാക്കുക. അതാണ് ഈ ഡയറ്റിൽ ഫസ്റ്റ് ഓഫ് ഓൾ അരിഭക്ഷണം ഒഴിവാക്കുക. മോർ നല്ല വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അത്താഴത്തിന് ശ്രദ്ധിക്കേണ്ട ഐറ്റംസ്. ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത്, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് കഴിക്കാനുള്ള ഇതിക്കാണ്. ഇനി നമ്മൾ പറയേണ്ട, നോമ്പ് തുറക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഫുഡാണ്. അപ്പൊ നമ്മളൊരു ഒരു നമ്മളെ രീതി എന്ന് പറയുന്നത്, നമ്മൾ അത്രയും ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് നമ്മൾ ഫുൾ കൺട്രോൾ ചെയ്ത് ബോഡി കൊഴുപ്പൊക്കെ നമ്മളിങ്ങനെ ഒക്കെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വന്ന് ഒക്കെ ആകുമ്പോഴാണ് നമ്മളൊരു അറ്റാക്കാണ് ചെയ്യുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്ത് കരിച്ചതും അതുപോലെ പൊരിച്ചതുമായിട്ട് എല്ലാ സാധനങ്ങളും നമ്മളത് വാരി വലിച്ചു തിന്നുമ്പോൾ നമ്മൾ അതുവരെ എടുത്ത സംഭവത്തിന് ഒരു ഫലമില്ലേ, അതായിപ്പോയി. നമ്മൾ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ ബോഡിയിലും കൊഴുപ്പും അതുപോലൊക്കെ ആഡ് ചെയ്ത് നമ്മളെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ നല്ല ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ കരിച്ചത്, പൊരിച്ചത്, അതുപോലെ തന്നെ ഇങ്ങനെ പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ്, നമ്മളെ തടി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അതുവരെ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ലാസ്റ്റ് വെച്ച് നിങ്ങൾ അത് നമ്മൾ കലക്കി പോവാണ്, പൊട്ടിക്കുകയാണ് സംഭവം. അപ്പൊ നിങ്ങൾ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോരണം. നിങ്ങളിപ്പോ ഒരു അത്താഴത്തിന് ഫോളോ ചെയ്തിട്ടില്ല, അത് അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോരണം എന്നുണ്ടെങ്കിൽ, വെയിറ്റ് ലോസ് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തായാലും 10 kg ഒക്കെ നിങ്ങൾ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ ഒരു കാരക്ക് എടുത്ത് നോമ്പ് തുറക്കുക. നിങ്ങൾ നോമ്പ് തുറക്കുന്നത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചിയാസീഡ്, ചിയാസീഡിന്റെ വെള്ളം, ചിയാസീഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു വെള്ളത്തിൽ ഒരു ഉച്ചക്ക് എപ്പോഴായാലും നിങ്ങൾ തലേന്ന് ഉച്ചക്ക് രാവിലെ എന്തായാലും നിങ്ങൾ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കുടിക്കുക. ഇനി ആ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ, ജ്യൂസ് ഉണ്ടാവില്ലോ, ആ ജ്യൂസിൽ നിങ്ങൾ ചിയാസീഡ് ആഡ് ചെയ്യുക. അപ്പൊ എന്തായാലും ചിയാസീഡ് ആഡ് ചെയ്ത് നിങ്ങൾ വെള്ളം കുടിക്കുക. അത് എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്, നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് എന്തായാലും ഹെൽപ്ഫുൾ ആയ ഒരു സംഭവമാണ് ഈ ഗ്രീൻ ടീ, ചിയാസീഡ് ഒക്കെ എന്തായാലും നിങ്ങളെ ഹെൽപ്ഫുൾ ആണ്. എന്തായാലും അതിലൊക്കെ നമ്മളെ ഫാറ്റ് ഇല്ലാതാക്കുന്നുണ്ട് നമ്മളെ ഈ ചിയാസീഡ്. അത് നല്ല അടിപൊളിയായിട്ടോ, കുറെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിയാസീഡിന്റെ വെള്ളം കുടിച്ച്, വെറും വയറ്റിൽ വെള്ളം കുടിച്ചിട്ട് നന്നായിട്ട് തടി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ഫാറ്റ് ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ അതെന്തായാലും ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ അവിടെയും നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല കുറക്കണം നല്ലുള്ളവർക്ക് നിങ്ങൾ അവിടെയും നോക്കേണ്ടത് അരിഭക്ഷണം ഒഴിവാക്കുക. നിങ്ങൾ അവിടെയും ചെയ്യേണ്ടത് ഓട്സ്, അതുപോലെ തന്നെ രാഗി, അതുപോലെ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക, നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്യും. ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, നമുക്ക്
കൂടുതൽ വിശക്കൂലാണ് നമ്മുടെ ശരീരത്തിൽ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് വിശക്കൂലാതെ മോർ ഡ്രിങ്ക് ജ്യൂസ് അതേപോലെ ഫ്രൂട്ട്സ് അതൊക്കെ നിങ്ങൾ മാക്സിമം ആഡ് ചെയ്താണ്ട് അരി ഭക്ഷണം ഒഴിവാക്കാം. പിന്നെ എന്നെ പോലെയുള്ളവരാണെങ്കിൽ ഞാനൊക്കെ ഫോളോ ചെയ്യുന്നത് എന്താ വെച്ചാൽ രണ്ട് ദിവസം ഞാൻ ഫുഡ് കഴിക്കൂല, ചോറ് നൂല, പിന്നെ മൂന്നാമത്തെ ദിവസം ഉച്ചക്ക് ചോറ് നൂല്, അങ്ങനൊക്കെ ഒരു ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ്. അപ്പൊ എന്റെ ഒരു വെയിറ്റ് കോൺസ്റ്റന്റ് ആയി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കൂടുകയില്ല വലിയ കുറയില്ല അങ്ങനെ ഒരു രീതിയിൽ. അപ്പൊ ഇനി ഞാനൊക്കെ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ആവും, ഇങ്ങനെ രണ്ടു ദിവസം ഇങ്ങനെ അരി ഭക്ഷണം കൂട്ടൂല, പിന്നെ മൂന്നാമത്തെ ദിവസം നമുക്കൊരു പൂതിയാവുമല്ലോ നോമ്പൊക്കെല്ലേ, അപ്പൊ കൂട്ടും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് വെയിറ്റ് ലോസ് വേണം എന്നുള്ളവർക്ക് 10 kg നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ കാരക്ക നോമ്പ് തുറക്കുമ്പോൾ കാരക്ക, അതുപോലെ തന്നെ നിങ്ങൾ ചിയാ സീഡിന്റെ വെള്ളം കുടിക്കുക, അത് ഇൻക്ലൂഡ് ആക്കുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ ജ്യൂസിൽ ഇൻക്ലൂഡ് ആക്കുക എന്തും ചെയ്യുക. പിന്നെ നിങ്ങൾ മോർ ജ്യൂസ് ആയി മോർ ഡ്രിങ്ക് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾ രാഗ്യോ ഇനി വിശപ്പ് ഇനി അടങ്ങിയിട്ടില്ലാന്നെങ്കിൽ നിങ്ങൾക്ക് വിശക്കുണ്ട് ഇനി ഉണ്ടെങ്കിൽ ഓട്സോ ആയി നമ്മുടെ റോബസ്റ്റ് പഴം അതുപോലെ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് ഓട്സ്, അതുപോലെ തന്നെ രാഗ്യ, അങ്ങനെ എന്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, അതൊക്കെ നിങ്ങളെ ചോയ്സ് ആണ്. എനിക്ക് എന്താ നിങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് ഓട്സ് കുറെ കഴിക്കാമെങ്കിലും കുറെ കുറച്ചൊന്ന് കഴിച്ചാൽ പിന്നെ എനിക്ക് ഒരു മട്ടിക്കും ഓട്സ്. അപ്പൊ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ പാലിലൊക്കെ മാക്സിമം ഓട്സ് ഒഴിവാക്കുക, നോമ്പില്ലാത്ത സമയത്ത് എനിക്ക് പാലിൽ ഓവറായിട്ട് കഴിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും വെള്ളത്തിലായിട്ടോ അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു, ഈ ഫോളോ ചെയ്യുക, നിങ്ങൾ എന്തായാലും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് ഇത് ഫോളോ ചെയ്യാൻ. 10 kg എന്തായാലും ഞാൻ എനിക്ക് വേണ്ട, അത്രക്കൊന്നും വെയിറ്റ് എനിക്ക് കുറക്കണം, എനിക്കൊരു 5 അതിന്റെ താഴേക്ക് ഒന്ന് കുറക്കണം. അപ്പൊ ഞാനും ഈ നോമ്പ് കഴിഞ്ഞിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളും ഫോളോ ചെയ്യുക ഇതുപോലെ തന്നെ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ. അപ്പൊ പുതിയൊരു വ്ളോഗിൽ നമുക്ക് അവനി കൂട്ടി വരാം. അപ്പം എന്തായാലും ബൈ ബൈ, അസ്സലാമു അലൈക്കും.